ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ശരിക്കും പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഓവനിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാനിലും തയ്യാറാക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ബ്രെഡ് പിസ്സ പഫ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സബോള ഇതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി വേണം ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം ഈ ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സോയ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ചിക്കനിൽ നമ്മൾ വേവാൻ വേണ്ടി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും ഈ വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം ചിക്കനിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം ഒരു 3 ടേബിൾ ടീസ്പൂൺ പിസ്സ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലുള്ള വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചിക്കൻ ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ ടീസ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബ്രെഡ് വേണം അത് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ നമ്മൾ പരത്തുമ്പോൾ പൊട്ടിപ്പോവില്ല നല്ല ഫ്രഷായിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക നമുക്കിതിൻ്റെ അരുക് കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കണം കട്ട് ചെയ്ത് പരത്തിയെടുത്ത ബ്രെഡിലേക്ക് നമുക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി 1 ടേബിൾ ടീസ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് മൈദാമാവോ അല്ലെങ്കിൽ വെള്ളമായാലും മതിയാവും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ ടീസ്പൂൺ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്
അതിതുപോലെ നാല് സൈഡിലും നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാം. എന്നിട്ട് നന്നായി ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഈ രണ്ട് ബ്രെഡിൻ്റെയും അരികുകൾ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാനിതിൻ്റെ നാലരികും ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതുപോലൊരു ബ്രെഡ് പോക്കറ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചീസിൻ്റെ മുകളിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. ഞാനിതിപ്പോൾ എല്ലാം ഇതുപോലെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട ബേക്ക് ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. നമ്മൾ വെച്ചിട്ടുള്ള ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വരണ വരെ മാത്രം ബേക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തവയിലും ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടും. ഞാനിപ്പോൾ അത് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമാണ് വെച്ചുള്ളൂ. ചീസ് മെൽറ്റായി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്നെടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ പഫ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് നമ്മളൊരു ചിക്കൻ പിസ്സ ഇവിടെ തയ്യാറാക്കിയത്. ശരിക്കും ഒരു ചിക്കൻ പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ പറയേണ്ട താമസമുള്ളൂ, പ്ലേറ്റ് കാലിയാക്കി കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.